പി ജയരാജൻ മാധ്യമങ്ങളോട് തലശ്ശേരി കോടതിയിലേക്ക് പോകും വഴി പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ മാധ്യമങ്ങളോട് പി ജയരാജന് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ ഡിവിഷൻ ബെഞ്ച് നിഷേധിച്ച കൂടി സാഹചര്യത്തിൽ അഥവാ തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ സമർപ്പിച്ച ഹർജി തള്ളിയ കൂടി സാഹചര്യത്തിൽ പി ജയരാജൻ ഇന്ന് കോടതിയിൽ ഹാജരാകാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 23 ദിവസമായി ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യഹർജി അനുവദിക്കാത്തതിനെ തുടർന്ന് ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഡിസ്ചാർജ് വാങ്ങിയിട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാകാൻ എത്തിയിട്ടുള്ളത്. കതിരൂർ കേസ് ഉണ്ടായപ്പോൾ തന്നെ അതിൽ ഭീകരപ്രവർത്തകന്മാരെ നേരിടുന്ന UAPA നിയമ ഉൾപ്പെടുത്താൻ വേണ്ടി RSS നേതൃത്വം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും കണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ സംഘർഷ കേസുകളിൽ UAPA ആദ്യമായിട്ട് കതിരൂർ കേസിലാണ് ഉൾപ്പെടുത്തിയത്. അത് കൃത്യമായി RSSന്റെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നു. CPMന്റെ പ്രവർത്തകരെന്ന നിലക്ക് കേസിൽപ്പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം RSS നടത്തുകയും അതിന് സഹായകരമായിട്ടുള്ള നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചതിനെ തുടർന്നാണ് ഈ കേസിൽ UAPA സെക്ഷൻ ഉൾപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഈ കേസ് CBIയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ നിലക്ക് കണ്ണൂരിലെ CPMന്റെ പ്രവർത്തകനായിട്ടുള്ള എന്നെ തെറ്റായി കേസിൽ ഉൾപ്പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നത്. RSSന്റെ തലവൻ മോഹൻ ഭാഗവത് കണ്ണൂരിൽ സംസ്ഥാന തലത്തിലുള്ള അവരുടെ ബൈഠക്ക് നടത്തിയ തീരുമാനങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഈ കണ്ണൂരിൽ RSSന് തിരിച്ചടി ഉണ്ടാകുന്നു, RSSൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു. ഇത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഈ ബൈഠക്കിൽ ആവിഷ്കരിച്ചത്. അതിലൊന്ന്, CPMന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളിൽ അക്രമങ്ങൾ നടത്തുക. ഈ അക്രമങ്ങളിൽ ബഹുജനാഭിപ്രായം എതിരായി വരുന്നതിനെ തടയുന്നതിന് വേണ്ടി CPIM ഭീകരപ്രസ്ഥാനമാണ് എന്ന് പ്രചരിപ്പിക്കുക. ഇങ്ങനെ കണ്ണൂരിലെ RSSലെ കൊഴിഞ്ഞുപോക്ക് തടയാനാവുമോ എന്ന പരിശോധനയാണ് കണ്ണൂർ ബൈഠക്കിൽ നടന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൂഢപദ്ധതി ഇപ്പോൾ വെളിക്ക് വന്നിട്ടുണ്ട്. മാതൃഭൂമി ചാനലാണ് ആദ്യമായി RSSന്റെ സംസ്ഥാന നേതൃത്വം BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷായ്ക്ക് എഴുതിയിട്ടുള്ള കത്ത് പുറത്തു കൊണ്ടുവന്നത്. അതിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CPMന്റെ നേതാക്കളെ കള്ളക്കേസിൽ പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ഗൂഢപദ്ധതി, CPIM ഒരു ഭീകരപ്രസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചാരണ പദ്ധതി, ഇതാണ് കണ്ണൂരിൽ ആവിഷ്കരിക്കപ്പെട്ടത്. അതിൻ്റെ രംഗങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് ചാർജ് ചെയ്യപ്പെട്ടത്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായിട്ടും
നേരിടണം എന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരായിക്കൊണ്ട് നിയമപരമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരമൊരു കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് കണ്ണൂരിലെ സി പി എമ്മിനെ അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായി. ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ ശക്തികളും ഈ കള്ളക്കേസിനെതിരായി മുന്നോട്ട് വരികയുണ്ടായി. ശക്തവർഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ അവരെല്ലാം തന്നെ കൃത്യമായി ആവശ്യമായിട്ടുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും സി പി എമ്മിനും എനിക്കും നൽകിയിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ ഈ ഘട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ ഈ കോടതിയിൽ ഹാജരായി കോടതിയുടെ മുമ്പാകെ ഞാൻ കാര്യങ്ങൾ സമർപ്പിക്കുന്നതാണ്. വ്യക്തിപരമായി ഒട്ടേറെ ആക്രമണങ്ങളുണ്ടായ ഒരു വ്യക്തിയാണ് താങ്കൾ. ഇതിനെ വ്യക്തിപരമായി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കപ്പെട്ടു? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തനമായതുകൊണ്ടാണ് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർ എസ് എസ് ഇത്തരം കേസുകൾ പടച്ചുണ്ടാക്കിയത്. ആ ആർ എസ് എസിൻ്റെ പദ്ധതിക്ക് സി ബി ഐ കൂട്ടുനിൽക്കുന്ന അനുഭവമാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമല്ല, രാഷ്ട്രീയമായിട്ടുള്ള കടന്നാക്രമണമാണ്. പി ജയരാജൻ തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ച സാഹചര്യത്തിൽ ആ വിധിയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ച കൂടി സാഹചര്യത്തിൽ നിയമ നടപടികളിലേക്ക് പോകുന്നു പി ജയരാജൻ എന്ന പ്രഖ്യാപനമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. തലശ്ശേരി കോടതിയിലേക്ക് പോകും വഴി മാധ്യമങ്ങളോട് തൻ്റെ നിലപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു പി ജയരാജൻ. പി ജയരാജൻ ഒപ്പം ആർ എസ് എസും സി ബി ഐയും ചേർന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ് തനിക്കെതിരായ ആക്രമണം. അത് സി പി ഐ എമ്മിനോടുള്ള രാഷ്ട്രീയമായ ആക്രമണത്തിൻ്റെ ഭാഗമാണ്. സി പി ഐ എമ്മിനെ ഭീകരപ്രസ്ഥാനമാക്കി മാറ്റാനുള്ള ആർ എസ് എസിൻ്റെ നീക്കത്തോട് സംസ്ഥാന സർക്കാരും ഉമ്മൻചാണ്ടിയും സഹായിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ സംഭവങ്ങളിലേക്ക് പരിണമിച്ചിരിക്കുന്നത് എന്നും പി ജയരാജൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു.